ഇന്ന് തോമാശ്ലീഹായുടെ ഓർമ്മ തിരുനാൾ ദുഖ്രാന. ചെറുപ്പകാലത്ത് നല്ല മഴയുള്ള ഈ ദിവസം അവധി കിട്ടുമായിരുന്നു മാനേജ്മെന്റ് സ്കൂളായതുകൊണ്ട്. വലിയ ആശ്വാസങ്ങളല്ലേ അതൊക്കെ. അന്നൊക്കെ അമ്മച്ചി പറഞ്ഞിരുന്ന കാരണവന്മാരുടെ ഒരു ചൊല്ലുണ്ട്, തോറാനയ്ക്ക് ആറാനയൊഴുകുമെന്ന്. ദുഖ്രാനയ്ക്ക് നാട്ടുഭാഷയിൽ തോറാനയെന്നാണ് പറഞ്ഞിരുന്നത്. പാടവും പറമ്പുകളും മാത്രമുള്ള ഒരു നാട്ടിൽ വെള്ളക്കെട്ടുകൾ കാണാമെന്നല്ലാതെ കുത്തൊഴുക്കുള്ള വെള്ളമോ അതിൽ നിലയില്ലാതെ പോകുന്ന ആറാനകളെ കാണാനോ നിർവാഹമില്ലല്ലോ. കൗമാരമെത്തിയപ്പോൾ അത്ര കനത്ത മഴ പെയ്ത്തു പോലും കണ്ടുകിട്ടാതായി. അന്നങ്ങനെ ലത്തീൻ സൂര്യാനി വ്യത്യാസമൊന്നും വലിയ ജീവിത പ്രശ്നങ്ങളല്ലായിരുന്നു. ഇന്നിപ്പോൾ സ്വത്വബോധം കൂടിക്കൂടി വന്ന ഒരു സത്വമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു നാം, ഭീകരസത്വം. ഇന്നിപ്പോൾ ആരെങ്കിലുമൊക്കെ പരിചയപ്പെടുമ്പോൾ അച്ഛൻ ഏത് രൂപത, പ്രൊവിൻസ് ഏത്, വീട്ടുപേരെ ഏതെന്നൊക്കെ ചിലർ സൂത്രത്തിൽ ചോദിക്കുന്നത് ലത്തീനാണോ സുറിയാനിയാണോ എന്നറിയാൻ തന്നെയാണ്. അതുകൊണ്ട് അവർ ചോദിച്ച് വശാകുന്നതിന് മുൻപ് തന്നെ ഞാൻ പറയും, ഞാൻ ലത്തീനാണ്. വേരുകളെക്കുറിച്ച് അഭിമാനമുണ്ട്. എന്നാൽ മണ്ണിൻ്റെ മുകളിൽ കൂട്ടിമുട്ടാതെ നിൽക്കുന്ന വൻമരങ്ങൾ പോലും മണ്ണിനടിയിൽ വേരുകളാൽ ഇഴചേരാറുണ്ടെന്നും നല്ല ബോധ്യമുണ്ട്. അതിനാൽ തന്നെ വേരിലേക്കിറങ്ങുന്ന വ്യർത്ഥാഭിമാനമൊന്നും എനിക്കില്ല. തീവ്ര സ്വഭാവത്തെ സൂചിപ്പിക്കുന്ന റാഡിക്കൽ എന്ന പദം തന്നെ വേരിലൂന്നിയത് എന്നല്ലേ അർത്ഥം. അതുകൊണ്ട് എൻ്റെ ജനനി ജന്മഭൂമിയായ ഭാരതത്തിൻ്റെ വിശ്വാസ പാരമ്പര്യവുമായി ഇഴചേർന്ന എൻ്റെ തോമാശ്ലീഹായെക്കുറിച്ച് ധ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്. വംശശുദ്ധിയുടെയും വരട്ടുവാദങ്ങളുടെയും പല്ലവികൾ കൂടാതെ തന്നെ തോമാശ്ലീഹ ഇവിടെ വന്നോ വന്നില്ലയോ എന്ന തർക്കം പോലും അവിടെ അപ്രസക്തമാകുന്നു. കാരണം ആ ശ്ലീഹായുടെ വിശ്വാസ പാഠങ്ങൾക്ക് കാലത്തിൻ്റെയും ദേശത്തിൻ്റെയും പരിമിതികളില്ല. എന്തെന്നാൽ അത് സുവിശേഷം തന്നെയാണ്. ഇന്ന് FSR 2nd ധ്യാനിക്കുമ്പോൾ നാം കാണുന്നതുപോലെ വിദൂരസ്ഥരോടും സമീപസ്ഥരോടും പ്രസംഗിക്കപ്പെട്ട, നമ്മെ ഒന്നാക്കി തീർത്ത അതേ സുവിശേഷം. ഇന്നലെ മധുരകൾ തകർക്കുന്ന കർത്താവിനെ ആമോസിൽ നാം കണ്ടു. ഭിന്നതകളുടെ മധുരകൾ തകർക്കാൻ വരുന്ന ക്രിസ്തുനാഥനെക്കുറിച്ച് തന്നെയാണ് FSR 2 പറയുക. വിഭാഗീയതയുടെ മധുരകൾ കെട്ടിപ്പൊക്കാൻ മാർത്തോമാശ്ലീഹായുടെ നാമം ഒരു പടകാഹളമാക്കുന്ന ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആ രൂപിയെ ഒന്നുകൂടി ഒന്ന് വിലയിരുത്തണേ. FSR 2:18 ഇരു കൂട്ടരെക്കുറിച്ച് പരാമർശിക്കുന്നു. ഇരു കൂട്ടരായിരുന്നവരെ ഒരേ ഒരു ദൈവാത്മാവ് ഒന്നിപ്പിച്ച സുവിശേഷ കഥ. ആംഫോറ്റെറോസ്, ഇരു കൂട്ടർ, ബോത്ത് എന്ന അർത്ഥം വരുന്ന വാക്ക്. പുതിയ വീഞ്ഞും പഴയ തോൽക്കുടവും ഇടകലരുമ്പോൾ സൂക്ഷിക്കണം, അല്ലെങ്കിൽ ഇരു കൂട്ടരും നശിച്ചുപോകും എന്ന് പറയുന്നിടത്ത് ഇതേ വാക്ക്. പാരമ്പര്യത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ഇടയിൽ നിലനിൽക്കുന്ന ഒരു പിരിമുറുക്കം, ടെൻഷൻ നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചതാണല്ലോ. ഈ ഉപമ അതിൻ്റെ ഒരു സൂചകമാണെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അന്ധൻ അന്ധന് വഴികാട്ടിയാൽ ഇരു കൂട്ടരും കുഴിയിൽ വീഴുമെന്ന് പറയുന്നിടത്തും ഇതേ വാക്ക്. എലിസബത്തും സഖറിയും വൃദ്ധരും സന്താനഹീനരുമായിരുന്നെങ്കിലും ഇരു കൂട്ടരും ദൈവപ്രീതിയുള്ളവരായിരുന്നു എന്ന് പറയുന്നിടത്തും, എത്യോപ്യക്കാരൻ ഷണ്ടന് ജ്ഞാനസ്നാനപ്പെടാൻ ഫിലിപ്പും അവനും ചേർന്ന് ഇരു കൂട്ടരും ജലത്തിലേക്ക് ഇറങ്ങിയെന്ന് പറയുന്നിടത്തും ഇതേ വാക്ക്. അതിനാൽ നമ്മൾ ഇനി വിശുദ്ധരുടെ സഹപൗരന്മാരാണ്. അടിസ്ഥാനം പ്രവാചകന്മാരും അപ്പോസ്തലന്മാരുമാണ്. അവരോട് ചേരുന്ന സജീവ ശിലകളായി നമ്മളും. മൂലക്കല്ലായ ക്രിസ്തുവിലേക്ക് എല്ലാം കേന്ദ്രീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ ദൈവം ഒരു വീട് പണി നടത്തുമ്പോഴാണ് ചിലർ കമ്പിപ്പാരകളുമായി വരുന്നത്. അത് തകിടം മറിക്കാൻ നടന്നത് തന്നെ. ഒരു മട്ടവും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന തോമാശ്ലീഹായെ കാണുമ്പോൾ അറിയില്ലേ ദൈവഭവനം പണിതുയർത്താൻ നലം തികഞ്ഞ ഒരു കല്ലാശാരിയാണ് അദ്ദേഹമെന്ന്. ഇരു കൂട്ടരെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടൊരു കാര്യം കൂടി പറയാം. തോമായുടെ പേര് ഇരട്ട എന്നാണല്ലോ. ഇരട്ടകളിലൊരുവൻ എന്ന രീതിയിൽ അവന് ദിദിമോസ് എന്നൊരു ഇരട്ടപ്പേരുമുണ്ട് യോഹന്നാന്റെ സുവിശേഷത്തിൽ. താം എന്നൊരു പദത്തിൽ നിന്നാണ് ഇരട്ട എന്നർത്ഥമുള്ള അവന്റെ പേര് വരുന്നത്. അതിന് പക്ഷേ ഇരട്ട എന്നതിനേക്കാളേറെ ഇരട്ടി എന്ന അർത്ഥത്തിൽ മനസ്സിലാക്കണം. ഇരട്ടി ബലം, ഇരട്ടി അലങ്കാരം, അങ്ങനെയെല്ലാം. വാഗ്ദത്ത പേടകത്തിന്റെ നിർമ്മാണ നിർദ്ദേശങ്ങളിൽ ദൈവം ഇങ്ങനെ ഇരട്ടി ഭംഗിയിലും ഇരട്ടി ശക്തിയിലും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. 2 കഥ തീർന്നിട്ടില്ല കേട്ടോ. നമ്മൾ പലപ്പോഴും ശ്ലീഹായെ സംശയാലോ എന്ന് വിളിക്കാറുണ്ടല്ലോ. എന്നാൽ തിരുവചനം അങ്ങനെ വിളിച്ചിട്ടില്ല. സംശയിക്കുക എന്നാൽ ഗ്രീക്കിൽ ഡിസ്റ്റാസോ എന്നാണ് പദം. 2 നിലപാടുകൾ ഉണ്ടായിരിക്കുക എന്നർത്ഥം. 2 വള്ളത്തിൽ കാലുവയ്ക്കുന്നത് പോലെ. ആ വാക്കല്ല തോമായെക്കുറിച്ച് കർത്താവ് ഉപയോഗിച്ചത്. അപ്പിസ്റ്റോസ്, അവിശ്വാസിയാകരുത് എന്നാണ്. ഇത് മനസ്സിലാക്കാതെ ചില നിരീശ്വരവാദികൾ തോമായെ തങ്ങളുടെ കൂട്ടാളിയായി കാണാറുണ്ട്. അന്ധവിശ്വാസങ്ങളെ പൊളിച്ചെഴുതിക്കൊണ്ട് കൺകാണുന്ന സത്യങ്ങളെ, തെളിവുകളെ മാത്രം സ്വീകരിച്ചവൻ എന്നൊക്കെ അർത്ഥത്തിൽ.
അഭിനവ നിരീശ്വരവാദികളുടെ എല്ലാം തലതൊട്ടപ്പനായ റിച്ചാർഡ് ഡോക്കിൻസ് ആണ്. വിശ്വാസം എന്നത് തെളിവുകളുടെ നേരെയുള്ള ഒരു കണ്ണടക്കലാണെന്ന് പറഞ്ഞുകൊണ്ട് തോമായെ തന്റെ പക്ഷത്തേക്ക് ചേർത്ത് പിടിച്ചത്. കണ്ണുമടച്ച് വിശ്വസിച്ച മറ്റ് സ്ത്രീഹന്മാരുടെ മുൻപിൽ കർത്താവ് തോമായെ തരംതാഴ്ത്തുകയായിരുന്നു എന്നാണ് അയാളുടെ വാദം. അതുപോലെ തന്നെയാണ് ഇന്ന് ക്രിസ്തീയതയും അന്ധവിശ്വാസം പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് സ്ഥാപിച്ചെടുക്കാനുള്ള അദ്ദേഹത്തിന്റെ വാദഗതി മാത്രമാണിത്. ഇക്കാലത്ത് നമ്മൾ 3 മാസത്തിലധികമായി പരിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നിട്ടില്ലല്ലോ. അത് പലരുടെയും വിശ്വാസത്തെ തന്നെ ഉലച്ചിട്ടുണ്ട്. ഒരു യുവാവിന്റെ വാദം ഇങ്ങനെയാണ്: ഇത്രയും നാൾ കുർബാനയ്ക്ക് പോകാതിരുന്നതിനാൽ ജീവിതത്തിൽ ഒരു പ്രശ്നവും സംഭവിച്ചിട്ടില്ല, അതുകൊണ്ട് ഇതിലൊന്നും വലിയ അർത്ഥമില്ല. അവനോട് ദൈവശാസ്ത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, പകരം സാധാരണ അനുഭവത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം മാത്രം. 10 ദിവസം ഭക്ഷണം കഴിക്കാതിരുന്ന ഒരുവൻ ചിന്തിക്കുന്നു, ഓഹോ, ഭക്ഷണം കഴിക്കാതെ ഇത്രനാൾ ജീവിച്ചെങ്കിൽ ഇനി ശിഷ്ടകാലം ഞാൻ ഭക്ഷണം കഴിക്കാതെ തന്നെ ജീവിക്കും. എവിടെയോ എന്തൊരു തകരാറ് തോന്നുന്നില്ലേ? ഉത്തരം കിട്ടിയല്ലോ. ഇനി വേറൊരു യുവാവിനുണ്ടായൊരു ബോധോദയം: കുർബാനയൊന്നും തിരുവചനത്തിലില്ല, അതിനാൽ ഇതൊക്കെ വെറും തട്ടിപ്പാണ് എന്നാണ്. അവനോട് 2 ചോദ്യങ്ങളും ഒരു രഹസ്യവും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1, വിശ്വാസത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം അക്ഷരം പ്രതി ബൈബിളിൽ ഉണ്ടാകണമെന്ന നിയമം ബൈബിളിലുണ്ടോ? 2, ബൈബിൾ ഇതല്ലാതെ വേറൊന്നുമല്ല എന്ന് ഉറപ്പ് തന്നത് ആരാണ്? കാരണം ക്രിസ്തു മരിച്ചതിനും എത്രയോ ശേഷമാണ് ലിഖിത രൂപത്തിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ടായത്. അതിനിടയ്ക്ക് ആരാണ് വിശ്വാസത്തെ കരയില്ലാതെ കാത്തുസൂക്ഷിച്ചത്? ഇനി ആ ഒരു രഹസ്യം പറയാം. എങ്ങനെയൊക്കെ ചോദിച്ചാൽ ക്രിസ്തു ദൈവമാണെന്ന് അവൻ തന്നെ സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ടോ? തീർച്ചയായും ഉണ്ട്. പക്ഷെ ആ സഹോദരൻ വെച്ച കണ്ണട കൊണ്ട് നോക്കിയാൽ അത് കാണില്ല. എങ്കിലും ഇന്ന് ഒരാളത് കണ്ടു. വിശുദ്ധ അഗസ്തീനോസ് പറയും പോലെ, മനുഷ്യനായ ക്രിസ്തുവിനെ തൊട്ടപ്പോൾ താൻ ഒരിക്കലും കണ്ടുകൊണ്ട് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ തന്നെയാണ് തോമാ കണ്ടത്. അവൻ തൊട്ടതും ഉറപ്പിച്ചതുമായ ശരീരമെന്ന അനുഭവത്തെ മാറ്റിവെച്ചുകൊണ്ട് അതിലും വലിയ സത്യത്തെ അവൻ തിരിച്ചറിഞ്ഞു. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട്. സുവിശേഷത്തിലെ ഏറ്റവും സുന്ദരമായ വിശ്വാസ പ്രഘോഷണം. അവൻ്റെ അവിശ്വാസം എന്തായിരുന്നുവെന്ന് ചിന്തിച്ചാൽ ചെറിയൊരു ദുശാഠ്യമായിരുന്നു അത്. മറ്റ് ശ്രീഹന്മാരുടെ ഉറപ്പായ സാക്ഷ്യത്തെ മാനിക്കാതെ അവൻ തെളിവ് വേണമെന്ന് ശഠിക്കുന്നു. വിശ്വാസത്തെ ഹെബ്രായർക്ക് എഴുതി ലേഖനം നിർവചിക്കുന്നത് പോലും കാണപ്പെടാത്തവയെക്കുറിച്ചുള്ള ഉറച്ച ബോധ്യമെന്നല്ലേ? കണ്ണുമടച്ചുള്ള അന്ധവിശ്വാസമല്ല ഇതൊന്നും. അതുകൊണ്ട് തന്നെയാണ് കാണാതെ വിശ്വസിക്കുന്നവരുടെ ഭാഗ്യത്തെക്കുറിച്ച് ഈശോ പ്രകീർത്തിക്കുന്നത്. അതൊരു യാത്രയാണ്, വഴിയാണ്. തെളിയേണ്ടതെല്ലാം അതിൻ്റെ ക്രമത്തിൽ തന്നെ ദൈവം തെളിവാക്കി തരും. അവനിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നമുക്ക് മുൻപേ നാഥൻ ആ വഴിയെ നടക്കുന്നുണ്ട്. ഈശോ താൻ മുൻപേ പോകുന്ന കാര്യം പറഞ്ഞപ്പോൾ അന്ത്യാത്താഴവേളയിൽ തോമാശ്ലീഹ തന്നെയാണ് ചോദിച്ചത്, ഞങ്ങൾക്ക് വഴിയറിയില്ലല്ലോ, പിന്നെ എങ്ങോട്ടാണ് പോകുന്നതെന്ന് എങ്ങനെയറിയും? അവൻ്റെ തുറവിയുടെ ഒരു അടയാളമാണ് ഈ ചോദ്യം, ഫ്രാങ്ക്നെസ്. ഈശോ പറഞ്ഞത് അവന് വ്യക്തമായില്ല. അവനത് ധൈര്യത്തോടെ തന്നെ ചോദിക്കുന്നു. അവൻ്റെ അറിവില്ലായ്മയെ അവൻ തുറന്നുവെച്ചു. യഥാർത്ഥ പ്രാർത്ഥനാരൂപിയുടെ ഒരു അടയാളമാണിത്. ആ ഒരു മുഹൂർത്തത്തിലാണ് ഈശോയുടെ ആ വെളിപ്പെടുത്തലുണ്ടായത്. ഞാനാണ് വഴിയും സത്യവും ജീവനും. ഇന്ന് 117-ാം സങ്കീർത്തനം എന്ന ആ ചെറിയ ഗീതം പഠിപ്പിക്കുന്നതും ഈ വലിയ ജ്ഞാനം തന്നെയല്ലേ? ഒരിക്കലും നിലയ്ക്കാത്ത കാരുണ്യത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രവാഹമാണ് ദൈവമെന്ന്. വിശ്വാസത്തെ പ്രതി നിങ്ങൾ പരീക്ഷണം നേരിടുന്നുണ്ടോ? ഏത് വഴി പോകണമെന്ന് അറിയില്ലെന്നാഥ, ആ വഴിയൊന്ന് തുറന്നു തരണമേ എന്ന് എളിമയോടെ പറഞ്ഞോളൂ. ആ വഴി നിങ്ങൾ തീർച്ചയായും കാണും. എല്ലാം അറിയാമെന്ന അഹങ്കാരം കൊണ്ട് വഴിയടക്കല്ലേ എന്ന് മാത്രം. തോമായുടെ പേര് എല്ലാ സുവിശേഷങ്ങളിലും പരാമർശിക്കുന്നുണ്ടെങ്കിലും അവൻ്റെ വ്യക്തിത്വം വരച്ചിടുന്നത് യോഹന്നാൻ സുവിശേഷമാണ്. ലാസറിൻ്റെ ശവകുടീരത്തിലേക്ക് പോകാൻ ഒരുങ്ങുന്ന കർത്താവിനോടൊപ്പം പോയി നമുക്കും മരിക്കാമെന്ന് പറയുന്ന തോമായെ നാം ആദ്യമായി അവിടെ കാണും. വളരെ വൈകി എഴുതപ്പെട്ട ഈ സുവിശേഷത്തിൽ തോമായുടെ ഈ ധൈര്യമുള്ള വാക്കുകൾ കാണപ്പെടുന്നെങ്കിൽ അത് ആദിമസഭയിൽ അവൻ കാഴ്ചവെച്ച സമർപ്പണ ബുദ്ധിയെ സൂചിപ്പിക്കുന്നത് തന്നെയാണ്. ക്രിസ്തീയ ജീവിതം എന്നാൽ ജീവിതവും മരണവും ക്രിസ്തുവിനോടൊപ്പം എന്ന സുവിശേഷത്തിന്റെ രത്നച്ചുരുക്കം പോലെ തോമായുടെ ഈ വാക്കുകൾ. പൗലോസ് ശ്ലീഹായ്ക്ക് സവിസ്തരം വിവരിച്ചിട്ടുള്ള ക്രിസ്തുവുമായുള്ള നമ്മുടെ ഐക്യത്തിന്റെ മുന്നിര പോലെ തന്നെ. കാരണം ഈ ഐക്യം ദൈവത്തിൽ നിന്ന് തന്നെ വരുന്നതാണ്. ആദ്യം തന്നെ ദൈവത്തോട് ഐക്യപ്പെട്ടത് കൊണ്ടാണ് ശ്ലീഹന്മാർക്ക് നമ്മിലേക്ക് ആ സ്നേഹം പകർന്നു നൽകാനായത്. 2 കൊരിന്തോസ് 7:3 പറയും പോലെ, ഒന്നിച്ച് ജീവിക്കാനും മരിക്കാനും വേണ്ടി നമ്മളെയെല്ലാം ഈ ശ്രീഹന്മാരും വിശുദ്ധരും ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. വിശുദ്ധരുടെ സഹപൗരന്മാരെന്ന് പറയുമ്പോൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അല്ലേ? നമ്മുടെ സഹപൗരന്മാരായ മനുഷ്യരോട് നാം എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്കറിയാമല്ലോ. യോഹന്നാൻ സുവിശേഷം എഴുതിയ കാലത്ത് റോമ ഭരിച്ചിരുന്ന ഡൊമീഷ്യൻ ചക്രവർത്തി വലിയൊരു മതമർദ്ദകനായിരുന്നു.
വെളിപാടിന്റെ പുസ്തകത്തിലും ഡൊമീഷ്യന്റെ ദുർഭരണത്തിന്റെ സൂചനകൾ കാണാം. ചരിത്രകാരനായ സ്യൂട്ടോണിയസ് ഡൊമീഷ്യനെ കുറിച്ച് രേഖപ്പെടുത്തിയത് ജനങ്ങൾ ഡൊമിനൂസ് ദേവുസ് നോസ്റ്റർ എന്ന് അയാളെ അഭിസംബോധന ചെയ്യണമെന്ന് അയാൾ ശഠിച്ചിരുന്നു എന്നാണ്. ഞങ്ങളുടെ നാഥനും ദൈവവുമെന്ന് ഇതേ വാക്കുകൾ തന്നെയല്ലേ തോമാസ് ലീഹ ഏറ്റു പറഞ്ഞതും. ഡൊമിനൂസ് മേവൂസ് എത് ദേവുസ് മേവൂസ്, എന്റെ കർത്താവേ എന്റെ ദൈവമേ എന്ന്. പഴയകാലത്തെ റമ്പാൻ പാട്ടിൽ പാടിയതുപോലെ ക്രൂരന്മാർ അവന്റെ നെഞ്ചിൽ ശൂലം കുത്തിയിറക്കി. അപ്പോൾ പിളർക്കപ്പെട്ട അവന്റെ നെഞ്ചിന് അവനൊരിക്കൽ ആഴമളന്ന കർത്താവിന്റെ തിരുവിലാവിന്റെ ഛായയുണ്ടായിരുന്നു.